എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോ ഉള്ളത് എവിടെയാന്ന് പറഞ്ഞാൽ ഇവിടെ സീറ്റ് സെന്റർ എന്ന് ഇവിടെ മാനന്തവാടി ഉള്ള സീറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തൊരു കോഫി പാർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങോട്ട് കാണാം. അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ കോഫി പാർക്ക്. ഇതാ കോഫി പാർക്ക്, നമ്മളെ മാനന്തവാടി പള്ളി. ഇതാ ഇതിന്റെ ഇടയിൽ കൂടെയുള്ള ഗ്യാപ്പ് കൂടെയാണ് ഇതിന്റെ. ഇതാ നമ്മുടെ സീറ്റ് സെന്റർ. നമ്മുടെ സീറ്റ് സെന്ററിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കോഫി പാർക്ക്. എന്നാ പിന്നെ ജോണി ചാച്ചാ കേറല്ലേ നമുക്ക്. അപ്പൊ ഗൈസ്, നമ്മളിതാ കോഫി പാർക്ക് കേറുന്നു. ഉള്ളു കേറല്ലേ, വലത് കാല് വെച്ച് കേറാം. കേറുമ്പോ തന്നെ കണ്ടോ ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഐറ്റംസാ, ഇവിടുത്തെ ഐറ്റംസ് ഇല്ലത്. ഇത്ര ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഒരു രക്ഷ, നല്ല വൈബ് ആയിട്ട് ഫുള്ള് എ സി ഒക്കെ ആയിട്ട് അടിപൊളി. ഒരു രക്ഷയില്ല അല്ലേ. മച്ചാനാണ് ഇവിടുത്തെ മച്ചാൻ അല്ലേ. മച്ചാന്റെ പേരെന്തായിരുന്നു? ദർശ. ഇവിടെ എത്രയായി? 3 മാസമായി. എങ്ങനെയുണ്ട്? അടിപൊളി. ഒന്നും പറയല്ല. അപ്പൊ ഞങ്ങക്ക് എന്താ തരാൻ പോന്നെ? എന്താ മലയാളി പറ എന്താ എന്താണ് നമുക്കിന്ന്? നമുക്കിന്നെന്താ നോക്കിട്ട് ചെയ്യല്ലേ. അപ്പൊ ഗൈസ്, ഞങ്ങളത് മെനു ഒക്കെ നോക്കുന്നുണ്ട്. ഇതാ ജോണി ചാച്ചൻ എടാ, ഇത് മറ്റേ കോടതിയിൽ വക്കീല് ഓർഡർ ഓർഡർ അടിക്കുന്ന സാധനത്തിൽ ഇത്. അത് നീ എന്തിനാ ഇവിടെ കൊണ്ടെന്ന് വെച്ചാ കോടതി കൊണ്ടു വെക്കടാ. അത് ഗൈസ് ഇവന് ഇതാ കോടതിയിലത്തെ സാധനം ഒക്കെ എടുത്ത് ഇവിടെ വന്ന് ഇവനെ അടിച്ചു കളിക്കുന്നതാണ്. ഇതെന്താ സാധനം? ഹീറ്ററോ? ഇത് പിടിച്ച് താത്തിന്താ സംഭവിക്കോ? ഇതോ അസാനാണ്. അസാന ഇത് പിടിച്ച് താത്തി എന്തെങ്കിലും സംഭവിക്കോ? ഇതിന്റെ പ്രവർത്തന തത്വം എങ്ങനെയാ? ഗൈസ് പുകയൊക്കെ ഇടാണ്ട പോന്നെ. എന്റെ മോനെ മറ്റേ എടാ പോൾവാക്കറിന്റെ സാധനമാ ഗൈസ്. ഇത് അടിക്കുമ്പോ എങ്ങനെ നിങ്ങൾ പോൾവാ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമ കണ്ടില്ല? ആ സാധനമാണ് ഇതില് ഈ മിഷ്യനിൽ ആ സാധനം കണ്ടോ? അടിച്ചു പൊളിച്ച് പുകയൊക്കെ പോകുന്നുണ്ട്. ആ സാധനമാണ് ഈ മിഷ്യന് അല്ലേ. എടാ ഇതാണ് R34 കൊണ്ടേ വെച്ചത്. ഇപ്പല്ല കാര്യം മനസ്സിലായത്. അടി ചായപ്പൊടിക്ക് എത്രയാ? 1000 രൂപ 2000 രൂപ ഓൺലി 75 ഗൈസ്. 75 രൂപ എന്റെ ചായപ്പൊടിയാണിത്. താല്പര്യം ഉള്ളവര് കമന്റിൽ ഞാൻ ഇവന്റെ നമ്പർ കൊടുക്കുക, ഇവനെ ബന്ധപ്പെടുക. ഇതാ മൊരാളി ഇതാ നിക്കുന്നത്. മൊരാളി വാൻ ഗെറ്റപ്പിൽ എന്ന് വന്ന ഇൻസൈഡ് ഒക്കെ ചെയ്ത് എനിക്ക് വയ്യ. എന്റെ ദൈവമേ എന്നെ കൊല്ലുന്നുണ്ട് ഇവിടെ ഇട്ടിട്ട്. അപ്പൊ നമുക്കിനി ചായക്ക് വെയിറ്റ് ചെയ്യാം അല്ലെ. അല്ല ചായ അല്ല, എന്താ പേര്? ബ്രൗൺസ്. എന്റെ മോനെ ബ്രൗൺസിന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക്. അപ്പൊ ഗൈസ് ഇവിടെ കുറെ ബുക്കൊക്കെ ഉണ്ട്. എന്തൊക്കെ ബുക്ക്? എടാ എടാ ഇവള് പണ്ട് നമ്മളവിടെ പഠിച്ച കുട്ടിനെ പോലെ ഉണ്ട്. ഇവളെ പോലെ ഉണ്ട്. എന്താ അവളുടെ പേരെന്താ? അവള് പേരും കിട്ടുന്നില്ല. എന്റെ മോനെ ഇവിടെ ഇത് നമുക്ക് കൊണ്ടാന കറോടെ കൊണ്ട് ശംഭുവിനെ കൊടുക്കണത്. ശംഭു ഡാൻസ് കളിച്ചോളൂ. ഇത് നീ എടുക്ക്, ഇത് നീ എനിക്ക് എടുത്തോണ്ടാ. ശംഭുവിനെ ഗൈസ് ക്യാമറ ഒക്കെ ഉണ്ട്. നിങ്ങൾ വരുമ്പോ സൂക്ഷിക്കണം. നമുക്ക് പിടിക്കും കേട്ടോ ക്യാമറയില്. ഇപ്പൊ ക്യാമറയെ പിടിക്കും, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്റെ മോനെ ഇത് ഞാൻ എപ്പോഴാണ് കണ്ടത്? നിങ്ങൾ ഇത് കണ്ടോ? വാൾ ക്ലോക്ക് ചുമരിലിങ്ങനെ ക്ലോക്ക് പോലെ സെറ്റപ്പ് ആക്കി വെച്ചാൽ അടിപൊളി ആക്കിയില്ലേ സെറ്റപ്പ്? ഒന്ന് പറയല്ല. ഫോർ സെയില് ഗൈസ്. ഈ ഫോട്ടോന്റെ വില ഇത് ഗൈസ് നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ? ഇതിന്റെ വില നിങ്ങൾ നോക്കി നോക്കേ. ഈ പിക്ചറിന്റെ വില ഇത് നീ വരച്ചല്ലേടാ? സത്യം പറടാ. നീ അല്ലടാ അത് വരച്ചത്? സത്യം പറ. നീ അത് വരച്ചേ ഗൈസ്? ഒരു ഫോട്ടോത്തിന്റെ വില 45000. ഫോട്ടോത്തിന്റെ വില 45000. എവിടെ ഗൈസ്? ഇത് അടുത്ത സാധനം ഡോൺ ടച്ച് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വില എത്ര? 25000. 25000. എടാ ഞാൻ വരച്ചേടാ രണ്ട് ഫോട്ടോ. നീ ഒരു 1 ലക്ഷം രൂപ ഇട്ടിട്ട് എനിക്ക് വിറ്റുണ്ട ഞാൻ അല്ലേ. അല്ല വെച്ചാൽ ഞാൻ രണ്ട് ഫോട്ടോ വരച്ചെടുക്കും. ഇവര് 1 ലക്ഷം രൂപ വിറ്റേർത്ത എനിക്ക്. അപ്പൊ ഇവിടെ ചെറിയ ലൈബ്രറി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വന്ന് വൈകുന്നേരം ആകുമ്പോ ബുക്കൊക്കെ വായിച്ച് വായിക്കാൻ പറ്റുന്ന. എങ്ങനെ എന്റെ ഒരു രൂപം പറഞ്ഞോണ്ട എങ്ങനെയാണ് ചെറിയ? ഇവിടെ ഒന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. അതിനാണ് ഗൈസ് ഈ സാധനം വെച്ചത്. ഇവിടെ എങ്ങനെ ചെയ്തിട്ട് ഇവിടെ ടേബിളും കസേര ഒക്കെ ഇട്ടിട്ട് അവിടെ മ്യൂസിക് സിസ്റ്റം പിന്നെ ബുക്ക് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം അവിടെ നിന്ന്. ഞാൻ അടുത്ത പാർട്ട് ഇത് ഈ സാധനം അല്ലേ. എന്താ പിന്നെ ഗ്യാപ്പില്? ആ ഇതുമല്ലേ. എടാ തൊട്ടിപ്പുറ കോളേജും കൂടെ വേണടാ. നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുന്നത്. തൊട്ടിപ്പുറ കോളേജും കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ ഗൈസ് അതിന്റെ തൊട്ടപ്പുറ കോളേജ് ഉണ്ട്. നമ്മൾ അതിന്റെ ഉള്ളിൽ കേറാനായിട്ടില്ല. കുറച്ചേരം കൂടെ അല്ലേ, കുറച്ച് നിമിഷങ്ങളും കൂടെ. നമ്മളെ മച്ചാൻ ഇത് നമ്മളെ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അർഷീസ് ഒക്കെ പൊളിക്കുന്നുണ്ട്. നമുക്ക് കാണിച്ചു തരില്ല ഉണ്ടാക്കുന്ന. അവരെ ടോപ്പ് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്, അതൊന്നും കാണിച്ചു തരില്ല എന്നാണ് മച്ചാൻ പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല രസമായിരിക്കും പാട്ടൊക്കെ ഏസിയും കണ്ട് നല്ല നല്ല അടിപൊളി ഒരു വൈബ്. ആരെ ശല്യം ഇല്ലാത്ത സ്വസ്ഥ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലല്ലേ ഇത്. വൈകുന്നേരം വരെ ഒന്ന് ഫ്രീഡം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ജോലി കിട്ടി ഒരു നാളൊക്കെ ആണെങ്കിൽ കുറച്ചുനേരം വൈകുന്നേരം വണ്ടി സ്ഥലമാണിത്. നല്ല അടിച്ചുപൊളിച്ച് കുറച്ച് സമാധാനം കിട്ടും ഇവിടെ വന്നിരുന്നു. അതാണ് അതാണ് ഗൈസ് ഇവിടെ വന്നിരുന്ന കുറച്ച് സമാധാനം കിട്ടും. എല്ലാത്തിൽ നിന്ന് സമാധാനം കിട്ടും. അല്ലെങ്കിൽ ഫോണൊക്കെ ഉണ്ട് ഗൈസ്, നമുക്ക് ഫോൺ കാണിച്ചറിയ കോള് പോവോ? കോള് പോവില്ല. അടിപൊളി ഫോണൊക്കെ ഇത് കണ്ട് തിരിയാ. എന്റെ കൈ ഒന്നും അതിൽ കൊള്ളുന്നില്ല ഗൈസ്. നല്ല അടിപൊളി ഫോണ് കാര്യങ്ങളൊക്കെ ഇവനെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ. അപ്പൊ നമുക്ക് നമ്മളെ കോഫി എന്താ അതിന്റെ പേര്, പേരും കിട്ടുന്നില്ല. സ്മോക്ക്ഡ് ബ്രൗൺസിന് നമുക്ക് കാത്തിരിക്കാം. നമ്മളെ മച്ചാന് നമ്മളെ സാധനം കൊണ്ട് വരുന്നുണ്ട്. എന്റെ മനസ്സ് തളക്കുന്നുണ്ടല്ലോ കിടന്നിട്ട്. അതാ അടിപൊളി അടിപൊളി. എന്റെ മോനെ തീം പോകൊക്കെ വരുന്നുണ്ട്. ആണ്ട തീം പോക നമ്മളെ മച്ചാൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട്. ഇതാണ് സാധനം അല്ലേ. നല്ല ചിക്കൻ പൊരിച്ച മണം, ചിക്കൻ പൊരിച്ച മണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ജോണി ചാച്ചൻ ഐശ്വര്യ, ജോണി ചാച്ചൻ അടിച്ചു കാണിക്കാൻ മാറും. നമ്മളെ മച്ചമ്മക്കൊന്ന് അടിച്ചു കാണിക്കാം. ചൂടാ ഇതെന്താ ഇത്, ഇതെന്താ ശരിക്കും സാധനം ഇത്? അടിപൊളി നല്ല രസം. ചോക്ലേറ്റ് ഒക്കെ ആയിട്ടില്ലേ. ഇത് മേലുള്ള ഈ ഐസ്ക്രീം കേട്ടോ. ഇതെങ്ങനെ കഴിക്കണ്ട പറഞ്ഞ ഇതും പകുതി ഇതും പകുതിയും ഇത് രണ്ടും കൂടെ കൂട്ടിട്ട് കഴിക്കണം അല്ലേ. നല്ല രസമുണ്ട്. അടിപൊളി സാധനം. ഒന്ന് അടിച്ച് അടിച്ച് കാണിച്ചു കൊടുക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ. ആ നല്ല അടിപൊളി ഐസ്ക്രീം ഒക്കെ ദൈവ. ഓ എന്റെ പേര് നാദിൽ നിന്ന്. ചാനലിലെയാ നാദിൽ ബ്ലോഗ്സ്. നാദിൽ ബ്ലോഗ്സ്. അപ്പൊ ഗൈസ് ഒരു രക്ഷയില്ല, നിങ്ങളത് കണ്ടല്ലോ. ഇതാ ഇങ്ങനെ കൂട്ടുക പിടിക്കുക. അതിന്റെ രണ്ട് കഷ്ണമൊക്കെ ആയിട്ട് വെക്കുന്നത്. കുറച്ച് ഐസ്ക്രീം കട്ടിടുക. ഭയങ്കര ചൂടാണ് അല്ലേ. ചൂട് പക്ഷെ നല്ല രസമുണ്ട് ഇത്. ഈ അടിയത്തെ ഈ ചോക്ലേറ്റ് പോലത്തെ ഇതൊക്കെ ആയിട്ട് നല്ല രസമായി തോന്നിക്കുന്നുണ്ട്. അടിപൊളി കേട്ടോ, അടിപൊളി സാധനം. രക്ഷ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങള് എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല രസമുള്ള സാധനം. ഇതിപ്പോ വന്നതാണ് പുതിയ ഐറ്റം. അത് പുതിയതാണോ മച്ചനെ? ഇത് പുതിയ ഐറ്റം ആണോ? ഒരു മാസമോ? ഏസ് ഒരു മാസം ആയിട്ടുള്ളൂ കേട്ടോ ഈ ഐറ്റം. നല്ല നല്ല ടേസ്റ്റ് ഉള്ള സാധനം ആട്ടോ. ഇത് എന്തായാലും നിങ്ങൾ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് പറഞ്ഞ പോരാ പൊടി. കാരണം വാക്കുകളില്ല അല്ലേ ജോണി ചാച്ചാ. അടിച്ചോ. ഇത് കപ്പിൾസിനൊക്കെ വന്ന് അടിക്കാല്ലേ. ഇങ്ങനെ ഞങ്ങൾ അടിക്കുന്നല്ലേ ഇത് കണ്ടോ. ഞങ്ങൾ അടിക്കുന്നവരെ കപ്പിൾസിനൊക്കെ വന്ന് അടിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് കേട്ടത്. ബുക്കാണിത്. ചെറിയ സാധനം ഒന്നല്ല, ചെറിയ സാധനം ഒന്നല്ല. കാണാതെ ലുക്കില്ലെങ്കിലും അയ്യോ. നമ്മളെ അടുത്ത ബുക്കിലെ ഫീഡ്ബാക്ക്. ഇത് ഓരോരുത്തരുടെ എന്താ ഫാസിലാവും. ഫാസിൽ ഭയങ്കര ഫീഡ്ബാക്ക് ആണ് ഇത്. ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇതൊക്കെ ഓരോരുത്തർ ഇവിടെ വന്ന് നല്ല കോഫിയൊക്കെ അടിച്ച് ഓരോ ഫീഡ്ബാക്ക് ആയിട്ട് ഇതാ ഗുഡ് വൈബ്സ് ഒള്ളിട്ടുണ്ടോ. ഓരോ ഇൻസ്റ്റ ഐഡി ഒക്കെ ഉണ്ടല്ലോ. എടാ ഏതാ കുട്ടികൾ ഇൻസ്റ്റ ഐഡി ഉണ്ടോ നോക്കടാ. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ പിന്നൊക്കെയാണ്. നമുക്ക് ആരെങ്കിലും ഇൻസ്റ്റ ഐഡി ഉണ്ടോ നോക്കി നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി വൈബിള്ള സ്ഥലം. അലീന ജോസഫ് ഐ ലവ് യു ഐ ഹേറ്റ് യു. അത് എവിടുത്തെ? അത് എവിടുത്തെ? ഞാൻ ചോദിക്കണല്ലോ. അവളെ നമ്പർ വാങ്ങിക്കൂടായിരുന്നോ? ആ ചോദിക്കണല്ലോ ജോണി ചാച്ച. ആ ചോദിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. തൊട്ടിപ്പുറത്ത് ഞാനും എന്റെ ഫീഡ്ബാക്ക് ഞാനും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോ കാണണത. ബുക്ക് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. ബുക്ക് അവിടെ നിന്ന് ആരും മാറ്റൊന്നുമില്ലല്ലോ. മാറ്റുന്നാണ് ഇവനെ മാറ്റുള്ളൂ, വേറെ ആരും മാറ്റൂല. ബുക്കൊക്കെ അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വരുമ്പോ എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഈ ബുക്ക് കൊടുക്കുക. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോവാല്ലേ. എന്താണ് നിന്റെ അഭിപ്രായം? പറയാം. അത് ഞാൻ പറയും.
നിന്റെ ഒരു ഏകദേശം ഇത്. എന്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു, വൈകുന്നേരം എന്റെ അഭിപ്രായം പറഞ്ഞു രക്ഷയില്ല. മച്ചാനാണ് അടിപൊളി, മച്ചാന് പെട്ടെന്ന് എല്ലാം സ്പീഡായിട്ടുണ്ട് നമുക്ക് സാധനം എല്ലാം എത്തിച്ചെന്ന്. ഒരു രക്ഷയില്ല. ഇവരെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഇവിടെ ഉണ്ട്, കാണിച്ചുതരാം. ഇതാണ് വയനാട് കോഫി പാർക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി, കാര്യങ്ങള് ഒക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി സ്പോട്ടില്ലേ. ഇനി നമ്മൾ ഇനി എന്താ നമ്മൾ അടുത്ത പരിപാടി എന്താ? അപ്പുറത്ത് ട്യൂഷൻ നടക്കുന്നുണ്ട്, അവിടെ പോയി എല്ലാ പിള്ളേരെ എനിക്ക് കാണിച്ചു തരണം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ. ഓക്കെ, അപ്പുറത്ത് എല്ലാ പിള്ളേരെ കണ്ടിട്ടാണ് നമ്മൾ ഇനി അടുത്ത പരിപാടിയിൽ കിടക്കുന്നത്. അപ്പൊ നമ്മള് നേരെ പോവല്ലേ. ഗൈസ്, ഒരു രക്ഷയില്ല, നിങ്ങൾ എന്തായാലും ഒറ്റത്തവണല്ലേ, ഒറ്റത്തവണ അവിടെ മിസ് ചെയ്താല് നിങ്ങൾക്ക് മനസ്സിലായ ഒരു വൈബ് നമുക്ക് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തായാലും ഒറ്റത്തവണ ഒന്ന് ഇവിടെ വന്ന് നോക്കണം. നല്ല അടിപൊളി സർവീസും കാര്യങ്ങളും എല്ലാം അടിപൊളി അല്ലേ. എല്ലാം നമ്മൾ സാധാരണ ഒരു ബേക്കറി പോകുന്ന അങ്ങനത്തെ ഒരു ഒന്നല്ല, നല്ല അടിപൊളി ഒരു വൈബ്, സ്വസ്ഥ സമാധാനത്തോടെ ഇരിക്കുന്നത്. സ്വസ്ഥത, റിലാക്സ് ആയി മൈൻഡ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എന്തെങ്കിലും സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക, അടിച്ചു പൊളിക്കുക, പോവാ. അപ്പൊ നമ്മൾ ഇനി നേരെ സീഡിറ്റിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അല്ലേ, നമ്മളെ മമ്മീന്റെ ഓഫീസിലേക്ക് അല്ലേ. കമ്മോൺ, നമ്മളിതാ സീഡിറ്റ് സെന്റർ, സീഡിറ്റ് സെന്റർ നമ്മൾ സീഡിറ്റിലേക്ക് കയറിയിരിക്കുന്നതാണ്. ഇനി നമ്മൾ കുറച്ച് ഡീസെന്റ് ആകണം, കുറെ പേരുള്ളതാണ് ഇവിടെ. അപ്പൊ കുറച്ച് ഒച്ചയൊക്കെ കുറച്ച് നമ്മൾ നല്ല ഡീസെന്റ് ആയിട്ട് വിളി. ഇനി പറ ഇതിനെ കുറച്ച്, എനിക്കൊന്നും അറിയില്ല, എല്ലാം നിന്റെ കയ്യിലാ. ഇത് ബേസിക്കലി വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ എക്സലൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോ സീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് കൂടുതൽ കോഴ്സും വായ്പകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്, സീഡ് സെന്റർ. അപ്പോ അതിന്റെ ഒരു പാർട്ടാണ് നമ്മളിപ്പോ കണ്ട കോഫി പാർക്ക്. ഇതിന്റെ തന്നെ ഒരു പാർട്ട് അല്ലേ. വയനാട് മമ്മിന്ന് ലീവാണോ? മമ്മിന്ന് ലീവാണല്ലേ. ഇതാണ് മമ്മീന്റെ ഓഫീസ്, ഇതാണ് നമ്മളെ മമ്മീന്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ. ഇതാണ് സീഡ് സെന്റർ. ശരിക്കും നല്ല അക്കൗണ്ടിങ്, എന്തൊക്കെ കോഴ്സ് അവിടെ ഉള്ള അക്കൗണ്ടിങ്, പ്രോഗ്രാമിങ് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഗൈസ്, ഇവളറിയോ ഈ ഇരുന്ന് കഴിക്കുന്നുള്ള, നിങ്ങൾക്ക് അറിയോ? അറിയെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഞങ്ങൾ പോട്ടെ, ടാറ്റ ബൈ. അത് ചോറ കഴിച്ചിട്ട് നമ്മൾ ഇടകറാക്കുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം. കമ്മോൺ, ടാറ്റ. ഗൈസ്, കൊറേ പിള്ളേരിത് പോകുന്നു, എല്ലാരും ഓടുന്നുണ്ട്. എടാ, നീ എന്താ പറഞ്ഞ പോലെ ഒരു തോലക്കത് ഓടിപ്പോന്നെ, തോലക്കത് ഓടിപ്പോന്നെ. അതാ ഗൈസ്, കൊറേ ആൾക്കാർ അവിടെ വിളിച്ചിരിക്കുന്നുണ്ട്. മച്ചാന്റെ പേരെന്താ? ഷോൺ. ഇവിടെ ഏതാ കോഴ്സ് പഠിക്കുന്നത്? ഞാനിവിടെ 10-ാം ക്ലാസ്സിൽ ട്യൂഷൻ വേണ്ടി. എല്ലാരും ട്യൂഷൻ എടുക്കുന്നുണ്ട് ഇവിടെ? ട്യൂഷന് കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലേ ഇവിടെ? 10+1+2 ട്യൂഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനത്തെ കുറെ അടിപൊളി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ. ഇതെന്ത് സംഭവം ആണോ? ഇതിന്റെ ഉള്ളത്തെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടോ? നമ്മളെ മറ്റന്മാർക്ക് കാണിച്ചിട്ടുണ്ടോ? സ്റ്റുഡൻസ് ആണ് ഇവരെല്ലാരും. ഇവിടുത്തെ അഭിപ്രായം എങ്ങനെയുണ്ട്? ഓരോരുത്തരെ ചോദിക്കാം. എന്താ പേര്? ശിവപ്രിയ. എങ്ങനെയുണ്ട് ട്യൂഷൻ കാര്യങ്ങളൊക്കെ? നല്ലതാണ്. ഇവിടെ പേരെന്താ? മീവൽ. എവിടെ സ്ഥലം? ചെറുകാട്ടൂർ. എല്ലാരും ഒരു സ്ഥലം, ഒരേ ക്ലാസ്? 10th? 10th അല്ലേ, SLC. എങ്ങനെ ട്യൂഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. മച്ചാന്റെ പേരെന്താ? ഷോൺ. ഷോൺ മച്ചാന്റെ ഇത് എത്ര? 10th തന്നെ അല്ലേ. എങ്ങനെ അഭിപ്രായം? എങ്ങനെ തെറ്റ് മച്ചാന്റെ? ജസ്വിൻ. ആ, നീ പറഞ്ഞ, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യൂല. ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം അല്ലേ. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് നമ്മൾ അടുത്ത പരിപാടി കമ്പ്യൂട്ടർ ലാബ്. കമ്പ്യൂട്ടർ ലാബിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞുതരുമോ? ഇതാണ് മെയിൻ ഇത് നമ്മളല്ലേ. ഇതൊക്കെ ഇവിടുത്തെ പിള്ളേർ വരച്ച ഫോട്ടോ. ഇവിടെ നമ്മളെ സ്റ്റുഡൻസ് എല്ലാം ഉണ്ട്, സത്യം പറഞ്ഞ എല്ലാം ഉണ്ട്. ഇതാ ആൾക്ക് മാക്സിമം എന്തെങ്കിലും പഠിക്കാൻ പറ്റൂ, അതല്ല ഇവിടുന്ന് പഠിക്കാൻ നമുക്ക്. ഇത് കണ്ട ഗൈസ്, ഇതൊക്കെ നമ്മളെ ഇവിടുത്തെ പിള്ളേര് വരച്ചത് കണ്ട. പുലി ഒക്കെ ചെറിയ മക്കളായിരിക്കും അല്ലേ, 7-8 പഠിക്കുന്ന. ഇത് കണ്ടത് നിങ്ങൾ 7-8 വരയ്ക്കുന്ന മക്കളൊക്കെ ഇവിടുന്ന് പഠിച്ചതാണ്. ഇതൊന്നും അറിയാതെ വന്നിട്ട് പഠിച്ചിട്ട് പോകുന്നത്, ഡ്രോയിങ് ഒന്നും അറിയാത്ത. ഇത് എത്ര മാസം കൊണ്ട്?
ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്, താല്പര്യം. ആ അതങ്ങനെ തന്നെയാണല്ലോ, എന്ത് പണിക്കും താല്പര്യം ഉണ്ട്, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതാണ്, ഇതാണ് നമ്മളെ കമ്പ്യൂട്ടർ ലാബ്. ഇനി നമുക്ക് അടുത്തേക്ക് അപ്പുറത്തേക്കുണ്ടോ? എവിടേറ്റാ? ഇങ്ങനത്തെ പരിപാടികളൊക്കെ അല്ലേ, കോട്ടത്ത് കാണുന്ന ഇങ്ങനത്തെ പരിപാടികള്. അതിലാണ് ഇത്രയും കമ്പ്യൂട്ടർ ഇവിടെ ഇങ്ങനെ ഉണക്കമീൻ ഉണക്കാൻ എടുത്ത പോലെ നിരത്തിയിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത റോലേക്ക് കയറാം. ആ ഇവിടെ ഉണ്ടല്ലേ രണ്ട് ഫോട്ടോ. അബ്ദുൽ കലാം, ഈ ശവോ ഞാനും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു പുറത്ത് പറയാൻ പറ്റാ സത്യം. അത് ഞാൻ പറഞ്ഞു പിടിച്ച്, ഞാൻ എന്റെ സബ്സ്ക്രൈബർ ഞാൻ പറഞ്ഞു പണ്ട്. കണ്ട് നമ്മൾ എത്ര ക്ലാസ്സിലാണ്? അത് നമ്മുടെ ബാട്രിക്സ് പഠിച്ചോണ്ടി നമ്മൾ ഏകദേശം 6-7 കണ്ടായിരുന്നു. ഞങ്ങള് ബാട്രിക്സ് പഠിച്ചപ്പോ 6-7. അപ്പൊ ഞമ്മളിപ്പോ ലഞ്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോ പേപ്പർ പോയിന്റ് കൊണ്ടുപോവുക. അപ്പൊ ഞാനൊരു ദിവസം ലഞ്ച് വേണമെന്ന് പേപ്പറില്, കഷ്ടകാലത്തിന് എന്റെ കഷ്ടകാലത്തിന് APJ അബ്ദുൽ കലാമിന്റെ ഫോട്ടോ ഉണ്ടായി. അപ്പൊ ഞാൻ അന്ന് എന്താ പറഞ്ഞേ, അപ്പൊ ഇവനാണ് എന്റെ തൊട്ടപ്പുറം ഇരിക്കുന്നുണ്ടായേ ഈ ശവം. ഈ ശവം നിങ്ങൾ നോക്ക്, ഈ ശവം ഇവനായിരുന്നു എന്റെ തൊട്ടപ്പുറം ഇരിക്കുന്നുണ്ടായേ. എന്നിട്ട് ഞാൻ എന്തോ അയാളെ കുറച്ച് എന്തോ ഞാൻ പറഞ്ഞു, എന്തോ ഡയലോഗ് ഞാൻ അന്ന് അടിച്ച്. അതിന് ഇവൻ പോയിട്ട് അവിടെ റോണിഷ് എന്ന് പറഞ്ഞ ബ്രദറിനോട് പോയി പറഞ്ഞ് അയാൾ എന്നെ ചൂരലെടുത്ത് അടിച്ചടി. എനിക്ക് മാത്രം അതൊന്നല്ല, 3 വരെ എനിക്ക് തന്ന്. അവടെ കാലിന്റെ ബേക്കിലിട്ട് 3 വരെ ഇവനെ കൊണ്ട് ഞാനെന്ന് അടിവായി. നീ എന്താന്ന് പോയി പറഞ്ഞോട്? ആ ഇവൻ പോയി പറഞ്ഞു, ഞാൻ പറഞ്ഞ APJ അബ്ദുൽ കലാം ശരിയില്ല, അങ്ങനെ എന്തൊക്കെ പോയി പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി അടി വാങ്ങി തന്നവനാണ് ഇവൻ. ആ ചെറിയ പ്രായമല്ല, വേദന ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അയ്യോ, അപ്പൊ നമുക്ക് അധികം പറഞ്ഞു പറിപ്പിക്കാം, നമുക്ക് അടുത്ത റോലൊക്കെ പോവാ അല്ലേ. ഞങ്ങളെ കൊറേ ചരിത്രങ്ങളുണ്ട് ഇങ്ങനത്തെ APJ അബ്ദുൽ കലാം, ഗാന്ധിജിയൊക്കെ ആയിട്ട് കൊറേ ഉണ്ട്. അതൊക്കെ നമുക്ക് ഓരോ വീഡിയോയില് പറഞ്ഞു പറഞ്ഞു. ഇതാണ് നമ്മളെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, കോഴ്സിന്റെ ക്ലാസ് റൂം അല്ലേ. ഓപ്പൺ ആയിട്ടാ ഗൈസ്, ഇവിടെ ഇതാ കൊറേ മിഷൻസ് കാര്യങ്ങള്. ഇതാ ഇൻസ്റ്റാഗ്രാം ഐഡി ടുത്ത് പോയിട്ട് അല്ല അടേ അടിപൊളി. അടേ ഇത് മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൽ വെക്കുന്ന കൂളിംഗ് ഗ്ലാസ് അല്ലേ, അതൊക്കെ നീ ഇവിടെ അടിച്ചു പറ്റി കൊണ്ടെന്ന് വെച്ച്. എന്റെ പണി ഇത് കണ്ട്, ഇത് അടിപൊളി. ഇതെന്താണ് സാധനം ശരിക്കും? ഇതെന്ത് സാധനോ? ഇത് നമ്മളെ ചീട്ട് വെച്ചിട്ട് ചെയ്തല്ലേ. ഇവിടെ കണ്ടത് ഇത് ഫാഷൻ ഡിസൈൻ. അതായത് ഓരോ ഡ്രസ് എങ്ങനെ മോഡൽ ചെയ്തെടുക്കാം അല്ലേ, അതല്ലേ എടുത്തു വെച്ചതാണ് ആ കാണുന്നത്. എന്റെ മോനെ രക്ഷയില്ല, അടിപൊളി അടിപൊളി. അപ്പൊ ഗൈസ് നമ്മളിവിടെ കേറി വരുമ്പോ തന്നെ ഇതാ വയനാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്കിൽസ് ഒക്കെ എഴുതിട്ട്. ഇവിടുന്ന് നമ്മളിങ്ങനെ കേറുമ്പോ നമ്മളിതാ റിസപ്ഷൻ കാര്യങ്ങള് ഒക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം, എല്ലാ കോഴ്സസ് കാര്യങ്ങള്. ഇവിടെ എത്ര എത്ര കോഴ്സ് ഉണ്ട്? ടോട്ടൽ എത്ര കോഴ്സ് ഉണ്ട്? അത്രത്തോളം ഉണ്ട് ഇവിടെ. ഫാഷൻ ഡിസൈനിങ്, പിന്നെന്താ കമ്പ്യൂട്ടറിന്റെ എല്ലാ കോഴ്സും, പിന്നെ വിത്ത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടുന്ന്. പ്രൈവറ്റ് ആയി ചെയ്യുന്നല്ല, ഡ്രോയിങ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. ഇപ്പൊ ഒരു 8 വർത്ത് ഒരു നമ്മുടെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന അവന്മാരുടെ എന്നാ പറയാ കഴിവ് കണ്ടെത്തി ഗ്രോ ചെയ്യാനുള്ള എല്ലാം ചാൻസ് ഉണ്ട്. വയലിൻ ക്ലാസ്, പിയാനോ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പിയാനോ ഒരു ചെറിയൊരു പോയിന്റ് നമ്മൾ ഇതിൽ കണ്ടാൽ അത് നമ്മൾ ഉഷാറാക്കി എടുത്തിട്ട് ഇവിടുന്ന് വിടുള്ളൂ നമ്മളൊരു കൊച്ചിനെ. അത്ര ഉള്ളത് ഇൻസ്റ്റാഗ്രാം ഐഡി കാര്യങ്ങളൊക്കെ ഇതാ, സീഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ഇതാ. ക്യാമറ ഒന്നും ഉഷാറില്ല, അതാണ് പഠിക്കുന്നത്. ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ ഞാൻ അടിയിൽ കൊടുക്കുക, പിന്നെ മമ്മീന്റെ നമ്പറും അടിയിൽ കൊടുക്കുക. താല്പര്യമുള്ളവര് ബന്ധപ്പെടുക. സീഡിറ്റ് മാനന്തവാടി സെന്റർ ആണ്. നമ്മളെ ഈ കുഞ്ഞി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളുടെ കമന്റ് ചെയ്യുക, പിന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക, നമുക്ക് കുറച്ച് ഷെയർ ഒക്കെ ചെയ്ത് കുറച്ച് സബ്സ്ക്രൈബ് ആക്കി തരിക. പിന്നെ ഈ സീഡിറ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അടിയിൽ മമ്മി നമ്പർ കൊടുക്കാല്ലേ, മമ്മീന്റെ നമ്പർ, സജി മാഡത്തിന്റെ നമ്പർ അടിയിൽ കൊടുക്കുക, നിങ്ങൾ അതിൽ ബന്ധപ്പെടുക. അപ്പൊ താങ്ക്സ്.